of mine. Are you still thinking about me all the time? Come through and ask me out tonight. Call me, I'm waiting on the other line. I'll be. Hello everyone, welcome back to Vinci's World. Assalamu alaikum. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞങ്ങൾ റൂം ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ റൂം ഷിഫ്റ്റിങ്ങിൻ്റെ ഒരു ചെറിയ വ്ളോഗാണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ അധികം പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ പെട്ടെന്നുണ്ടായ ഒരു റൂം ഷിഫ്റ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും ഞങ്ങൾ ഇവിടെ ഒന്ന് സെറ്റ് ആവാനൊക്കെ ഉള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് ഷാർജയിലായിരുന്നു, ഇപ്പോൾ അജ്മാനിലാണ് താമസിക്കുന്നത്. പിന്നിപ്പോൾ ഞങ്ങൾ ഫ്ലാറ്റിലാണ്, മക്കളായ പിന്നെ ആദ്യമായിട്ടാണ് ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഇല്ലേന്ന് പോരുമ്പോൾ. പിന്നെ എന്താ പറയുക, ആ വില്ലയിലുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് മിസ് ചെയ്തിരുന്നു. പോകുന്ന രണ്ട് ദിവസം ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ ഇപ്പം കുഴപ്പമില്ല, ഇപ്പം എല്ലാം സെറ്റായി, മക്കളും ഇവിടെ സെറ്റായി, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ല, അങ്ങനെ പോകുന്നു. അപ്പോൾ ഒരു പുതിയ തുടക്കമാണ്, അപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. നമ്മളിപ്പോൾ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരമൊക്കെ കഴിഞ്ഞ പിന്നെയാണ് പുതിയ ഫ്ലാറ്റിലെത്തിയത്. എന്താ പറയുക, റൂം ഷിഫ്റ്റിംഗ് എന്ന് എപ്പോൾ പറഞ്ഞാലും ഭയങ്കര പണി തന്നെയാണ്. എന്തോരം ഒതുക്കിയിട്ട് ഒതുക്കിയിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കണക്കിന് സാധനങ്ങളെല്ലാം ഒതുക്കി പറക്കി നമ്മൾ ഇവിടെ ഫ്ലാറ്റിലെത്തി. അപ്പോൾ ഫ്ലാറ്റിലെത്തി ഇപ്പോൾ ഈ നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ, ബാങ്കൊക്കെ വിളിച്ച ഒരു സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എന്താ ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഒരു വിഷമമായിരുന്നു അവിടെ നിന്ന് വിട്ടു പോകുന്നപ്പോൾ. അവിടെ എല്ലാ നെയ്ബേഴ്സായിട്ട് നല്ലൊരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് രണ്ട് മൂന്ന് ദിവസം എന്താ പറയുക, ഭയങ്കര സങ്കടം തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ഒരു പുതിയ സ്ഥലമായിട്ട് വേണമെങ്കിൽ ചേരാനായിട്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ. അങ്ങനെ പക്ഷെ അധികം ആലോചിച്ചിരിക്കാനൊന്നും സമയം ഉണ്ടായില്ല. ഒരുപാട് സാധനങ്ങൾ അടുക്കി ഒതുക്കി വെക്കാനുണ്ടായിരുന്നു, ഒന്ന് സെറ്റ് ആവേണ്ട, എത്രയും പെട്ടെന്ന് സെറ്റായാൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ ഇതുപോലെ ഒരുപാട് സാധനങ്ങളുടെയൊക്കെ ബോക്സുകൾ ഉണ്ടായിരുന്നു ഓൾറെഡി. മിക്സിഡ് ആയാലും നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെയൊക്കെ ആയാലൊക്കെ ആ ബോക്സുകൾ ഉണ്ടായിരുന്നത് ഭയങ്കര ഉപകാരമായിരുന്നു. അപ്പോൾ അതേ ടിന്നിൽ തന്നെ ഇട്ടുകൊണ്ട് വന്നിട്ട് നമുക്ക് വെക്കാൻ പറ്റി. അപ്പോൾ അത് കുറച്ച് ഉപകാരമായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ മക്കളുടെ കളിയും എൻ്റെ ഒതുക്കലൊക്കെ അതിൻ്റെ ഒപ്പം ഇങ്ങനെ നടന്നുപോയി. അപ്പോൾ അവരും കുറേ സാധനങ്ങളൊക്കെ ഒതുക്കാൻ വേണ്ടി ഇങ്ങനെ സഹായിക്കാം. അവരുടെ ടോയ്സും സാധനങ്ങളൊക്കെ തന്നെയുണ്ട് ഒതുക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒതുക്കൊണ്ടിരിക്കും. ഇക്കാക്ക അതിനിടയിൽ ഇങ്ങനെ ഇനിയും ഇവിടേക്ക് സാധനങ്ങൾ കൊണ്ടുവരാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ പിന്നെ ഇവർക്കും ചെറിയ വിഷമമൊക്കെ ഉണ്ടാകും, കാരണം ഇവരുടെ ഫ്രണ്ട്സൊക്കെ ഇല്ലയിലുണ്ടായിരുന്നു. ഇവരുടെ ചെറുപ്പം മുതലേ ഫ്രണ്ട്സാണ്, ഇവർ ഒരുമിച്ച് തന്നെയായിരുന്നു. അപ്പോൾ അവരെ ഒക്കെ വിട്ടുപോകുന്നൊരു ഫസ്റ്റ് ദിവസം ഒന്നും കുഴപ്പമില്ല കേട്ടോ, അവരൊരു പുതിയ സ്ഥലത്തൊക്കെ പോകുന്ന ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ ദിവസമൊക്കെ ചോദിച്ചു തുടങ്ങി അവരെ. പക്ഷെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ല, ഇവിടെയൊക്കെ ആയിട്ട് സെറ്റായി. അങ്ങനെ ഒതുക്കലും പറക്കലും അങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ കിച്ചൺ ഏകദേശം സെറ്റാക്കി. ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം ഒതുക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. കാരണം നാളെ രാവിലെ മുതൽ കുക്കിംഗ് തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കിച്ചൺ ഓൾറെഡി റെഡിയാക്കി ഇട്ടിട്ട് പോയി. പിന്നെ രാവിലെ തന്നെ കുക്കിംഗ് തുടങ്ങണം. അപ്പോൾ ആദ്യത്തെ കുക്കിംഗ് അല്ലേ, അപ്പം എന്താ വെറുതെ ഒരു പാൽ കാച്ചി തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പാൽ കാച്ചി കേട്ടോ ആദ്യം തന്നെ. അങ്ങനെ മക്കളൊക്കെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഞാൻ പാലൊക്കെ കാച്ചി. പിന്നെ എന്താ പറയുക, ഇന്ന് സാറ്റർഡേ ആണ്, അപ്പോൾ ഇന്ന് ഇക്കാൾക്കൊക്കെ ഓഫാണ്. പിന്നെ കുക്കിങ്ങിനുള്ള സാധനങ്ങൾ ഐറ്റംസൊക്കെ കുറവാണ്. അത് അപ്പോൾ അടുക്കളയ്ക്ക് ഒരു പർച്ചേസിങ് നടത്താനുണ്ട്. അപ്പോൾ രാവിലെ ഞങ്ങൾ ജസ്റ്റ് നൂഡിൽസ് ബ്രെഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഉച്ചക്കലത്തേക്കുള്ള ഫുഡാക്കണം. ഉച്ചക്കലത്തേക്ക് അപ്പോൾ സാധാ ചോറ് വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് മീനുണ്ട്, അപ്പോൾ മീനും ചോറൊക്കെ ആയിട്ട് കൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ തേങ്ങയൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് മീൻ മുളകിട്ട് വെക്കാന്നാട്ടോ വിചാരിച്ചേക്കുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഭയങ്കര സ്പീഡിൽ തന്നെ ചെയ്തത്, കാരണം ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്. എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് എല്ലാം ഒന്ന് ഒതുക്കി വെച്ചൊന്ന് സെറ്റായാലേ ഒരു സമാധാനമുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഫുഡ് കാര്യങ്ങളൊക്കെ പെട്ടെന്നൊന്ന് തീർത്ത് വെക്കുവാണ്. ഇതെന്താ പെട്ടെന്ന് വെക്കാൻ പറ്റിയ ഒരു മികറിയാണ് കേട്ടോ. എന്താ മുളക് ചാറ് വെക്കുകയാണ്, പക്ഷേ നല്ല ടേസ്റ്റുമാണ്. ചോറിനും അതുപോലെ തന്നെ പൊറോട്ടയ്ക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതിന് തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് നിന്ന് റെസിപ്പി പറയാം കേട്ടോ. ഉലുവ ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കാം. പിന്നെ സാദാ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം.
ഇതൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ട് നമുക്ക് ഇതിലോട്ട് പൗഡേഴ്സ് ഇട്ട് കൊടുക്കുക. അതായത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലോട്ട് വെള്ളമൊഴിച്ച് പുളിയിട്ട് അത് തിളയ്ക്കുമ്പോൾ മീനിട്ട് കൊടുക്കുക. അങ്ങനെയാണ് അപ്പോൾ ഈ കറി വയ്ക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മീൻ പൊരിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പപ്പടം പൊരിച്ച ഉച്ചക്കലത്തെ പരിപാടി കഴിഞ്ഞു. സാധാരണ പപ്പടമൊക്കെ ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ കേട്ടോ പതിവ്. കുറച്ചധികം പപ്പടം കൊണ്ടുവരും. ഇപ്പം സ്വാഭാവികമായിട്ട് ആ പപ്പടമൊക്കെ തീർന്നു, കുറേ നാളായില്ലേ. പിന്നെ ഇപ്പം ഇവിടെ നിന്ന് വാങ്ങുന്ന പപ്പടം എന്താ പ്രശ്നം വെച്ചാൽ എനിക്ക് തോന്നുന്നതാണെന്ന് അറിയില്ല, അധികം വീർക്കേടതായിട്ട് എനിക്ക് തോന്നാറില്ല. അപ്പോൾ പപ്പടം അങ്ങനെ കൊണ്ടുവരുമ്പോണ്ടല്ലോ, അത് കേടുകൂടാതിരിക്കാൻ വേണ്ടി ഒരു അതിട്ട് വെക്കുന്ന ബോക്സിൽ കുറച്ച് ഉലുവ കൂടി വെതറിയിട്ട് അടച്ചു വെച്ചാൽ അത് കുറേ നാൾ കേടുകൂടാതിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി മീനും കൂടിയും പൊരിച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാം. അതിനിടയിൽ മക്കളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം റെഡിയായി. ഞങ്ങളെല്ലാവരും ഫ്രഷായിട്ട് വന്ന് ഫുഡ് കഴിക്കുകയാണ്. പിന്നെ അന്ന് ബ്രദറും കൂടി ഉണ്ടായിരുന്നു. ഇക്കാക്കും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. സത്യം പറഞ്ഞാൽ ഇക്കാക്ക് ഒരു റൂം ഷിഫ്റ്റ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഷാന പോയിട്ട് ആ റൂം ഷിഫ്റ്റായിട്ട് നേരെ ഇവിടെ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ എന്താ പറയുക, ഒരു കണക്ക് റൂം ഷിഫ്റ്റായി. എന്താ കുക്കിങ്ങൊക്കെ തുടങ്ങി, ഫുഡൊക്കെ കഴിച്ചുട്ടോ ഞങ്ങൾ. ഇനി രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എല്ലാം ഓർഡർ ആയിക്കോളും. അങ്ങനെ പിന്നെ വേറൊരു കാര്യം പറയാനെന്ന് വെച്ചാൽ, ഞാൻ സാധാരണ ഇതുപോലെ മീൻകറി വെക്കാറില്ല. എപ്പോഴും തേങ്ങ ഉപയോഗിച്ച് തന്നെ കേട്ടോ മീൻകറി വെക്കാറ്. പക്ഷേ ഈ മീൻകറി അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല ഈ ചൂടുള്ള ചോറിൻ്റെ ഒപ്പം ഇതുപോലെ മീൻകറി ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു റൂം ഷിഫ്റ്റ് ചെയ്ത ദിവസങ്ങളിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി പുതിയ വീട്ടിലെ കൂടുതൽ വിശേഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.